السلام عليكم. الحمد لله رب العالمين، نحمده ونصلي ونسلم على رسوله الكريم وعلى آله وصحبه أجمعين، أما بعد، فأعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قيل ادخل الجنة قال يا ليت قومي يعلمون بما غفر لي ربي وجعلني من المكرمين. صدق الله مولانا العظيم. بهمان الله سيد عمر ആദരണീയരായ പണ്ഡിതന്മാർ, പ്രമുഖ നേതാക്കൾ, പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, മുതഅല്ലിമീങ്ങളെ, ബഹുമാനപ്പെട്ട എ പി ഉസ്താദ്, അടുത്ത സമയത്ത് ഇവിടെ എത്തുകയാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ ഔലിയാക്കൾ ഈ സമൂഹത്തിൻ്റെ ഉന്നതിക്ക്, ഉന്നമനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു തആല നിശ്ചയിച്ചവരാണ്. ആ മഹത്തുക്കളാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഇവിടെ വളർത്തി ലോകം മുഴുവനും എത്തിച്ചിട്ടുള്ളത്. ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കും, മനുഷ്യന്മാരെ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ, സന്മാർഗത്തിലേക്ക് മനുഷ്യനെ എത്തിക്കാൻ കേവലം 4 കിതാബ് മാത്രമേ അള്ളാഹു അയച്ചിട്ടുള്ളൂ. 100 ഏടുകളുണ്ടെങ്കിൽ അത് നിയമങ്ങൾ വിശദീകരിക്കുന്ന ഗ്രന്ഥങ്ങളല്ല. ലോകത്തിന് നിയമങ്ങൾ പഠിപ്പിക്കാൻ, അഹ്കാമുകൾ മനസ്സിലാക്കി കൊടുക്കാൻ 4 കിതാബ്: തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആനുള്ളതെയും. ഇത് നമുക്കറിയാം, ഇത് നമ്മൾ വിശ്വസിക്കൽ നമുക്ക് നിർബന്ധവുമാണ്. അതേ സമയത്ത് 4 കിതാബ് മാത്രം ഈ ലോകത്തേക്ക് ഇറക്കിയ അല്ലാഹു തആല ലോകത്തുള്ള ജനങ്ങളെ സന്മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ 124,000 പ്രവാചകന്മാരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. മറ്റൊരു ഹദീസിൽ 224,000 മഹത്തുക്കളെ അല്ലാഹു തആല അമ്പിയാക്കന്മാർ. നോക്കിനിങ്ങൾ, 4 കിതാബ് മാത്രം അവതരിപ്പിച്ച പടച്ച തമ്പുരാൻ 224,000 അമ്പിയാക്കന്മാരെ ഈ ലോകത്തിലേക്ക് അയച്ചു ജനങ്ങളെ നന്നാക്കാൻ. മഹത്തുക്കളെ പവർ എത്രയാ! അല്ലാഹു സുബ്ഹാനഹു തആലാന്റെ തീരുമാനമല്ലേ അത്? ഈ ലോകത്തുള്ള ജനങ്ങളെ നമ്മൾ പരിശോധിച്ചാൽ 99% ജനങ്ങളും യഥാർത്ഥ വഴിയിൽ സഞ്ചരിക്കുന്നതാ, ഹിദായത്ത് പ്രാപിക്കുന്നത്, ലഭിക്കുന്നതാ മഹാന്മാരെ നോക്കിക്കണ്ടുകൊണ്ടാണ്, കിതാബ് കണ്ടുകൊണ്ട് അല്ല. കിതാബ് അല്ലാഹു തആല ഇറക്കി പരിശുദ്ധ ഖുർആൻ. ഞാൻ ചോദിക്കട്ടെ, ഈ സദസ്സിലുള്ള ആർക്കാണ് പരിശുദ്ധ ഖുർആൻ നോക്കി ഇസ്ലാമിന്റെ നിയമങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഒരു കുട്ടി പോലും ഉണ്ടാവില്ല. അതേസമയത്ത് നമ്മൾ നിസ്കാരം പഠിച്ചത്, നമ്മൾ നോമ്പ് മനസ്സിലാക്കിയത്, നമ്മൾ ഹജ്ജ് പഠിച്ചത്, കർമ്മങ്ങൾ ഏതും മനസ്സിലാക്കിയത്
കഴിഞ്ഞുപോയ തലമുറയിലെ മഹാന്മാരിലൂടെയാണ്. അവരാണ് നമുക്ക് ആ കാര്യം പഠിപ്പിച്ചു തന്നത്. ഖുർആൻ നോക്കി നിസ്കരിക്കാൻ പഠിച്ചത് ഈ കൂട്ടത്തിൽ ആരാണുള്ളത്? ഖുർആൻ നോക്കി ഇസ്ലാമിന്റെ കർമ്മങ്ങൾ പഠിച്ച ഒരൊറ്റ കുട്ടിയും ഈ സദസ്സിൽ ഉണ്ടാവൂല. മഹാന്മാരെ പിൻപറ്റി, മഹാന്മാരുടെ നേതൃത്വം സ്വീകരിച്ച്, മഹാന്മാരുടെ ഉപദേശം കേട്ട്, മഹാന്മാർ പറയുന്നത് അനുസരിച്ച് പരിശുദ്ധ ദീനിനെ മനസ്സിലാക്കിയവരാണ് ഈ ഇരിക്കുന്ന ആളുകൾ എന്നല്ല, ലോകത്ത് ഇന്ന് ജീവിക്കുന്ന 99% ആളുകൾ. ചിലപ്പോൾ 1% ഖുർആൻ പഠിച്ച് നിയമങ്ങൾ മനസ്സിലാക്കിയതുണ്ടായിക്കൂടാ എന്ന് ഞാൻ പറയുന്നില്ല. അത് വളരെ പ്രയാസമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് അടുക്കുകയല്ല. അല്ലാഹു റസൂലും നമ്മളെ പഠിപ്പിച്ചു, സല്ലൂ കമ റഅയ്തുനി യുസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. നോക്ക്, നിങ്ങളൊരു ഹദീസാണ്, മുജാഹിദ് പറയും ഖുർആനും ഹദീസും മുറുകെ പിടിക്കണം. ഹോജാക്കന്മാരെ വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഖുർആനും ഹദീസുമാണ് അംഗീകരിക്കേണ്ടത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത സ്വയ്യ ഹദീസല്ലേ, സല്ലൂ കമ റഅയ്തുനി യുസല്ലി, ഞാൻ നിസ്കരിച്ചതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് പറയുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരം പരിശോധിച്ചാൽ തക്ബീറത്തുൽ ഇഹ്റാം കൊണ്ടാണ് റസൂൽ നിസ്കാരം തുടങ്ങിയത്. രണ്ടാമതായി വജ്ജഹത്തു എന്ന ആ ചെറിയ ആയത്താണ്, ആ ദിക്റാണ് പിന്നെ ചൊല്ലിയത്. പിന്നീട് ഫാത്തിഹ ഓതുന്നു, അതിന്റെ മുമ്പ് അഴുത് ഓതുന്നു. എല്ലാം അള്ളാഹുവിന്റെ നിസ്കാരത്തിൽ ഉണ്ട്, അള്ളാഹുവിന്റെ റസൂലിന്റെ നിസ്കാരത്തിൽ ഉണ്ടോ? വജ്ജഹത്തു സുന്നത്താണ്. ഫാത്തിഹ നിർബന്ധമാണെന്ന് എവിടുന്ന് കിട്ടി? റസൂൽ നിസ്കരിച്ചതുപോലെ നിസ്കരിക്കണമെന്നല്ലേ? റസൂലെ വജ്ജഹത്ത് ഓതിയിട്ടുണ്ട്, തക്ബീറത്തുൽ ഇഹ്റാമും ചൊല്ലിയിട്ടുണ്ട്, ഫാത്തിഹയും ഓതിയിട്ടുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം ഫർളാണ്, വജ്ജഹത്ത് സുന്നത്താണ്, ഫാത്തിഹ ഫർളാണ്. എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? അതാ ഞാൻ പറഞ്ഞത്, 99% ഹദീസിലൂടെയും ഖുർആനിലൂടെയും ദീനീയായ വിഷയങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല. മഹാന്മാർ പറഞ്ഞു തരണം, ഇന്നത് ഫർളാണ്, ഇന്നത് സുന്നത്താണ്, ഇന്നത് അബ്ഗാദ് സുന്നത്താണ്, ഇന്നതൊക്കെ ഹയാത്ത് സുന്നത്താണ്. ഇത് മഹാന്മാരുടെ വിശദീകരണത്തിനല്ലാതെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നത് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അതുകൊണ്ട് ഞാൻ പറയുന്നു, മഹാന്മാരിലൂടെയാണ് നമുക്ക് ദീൻ പഠിക്കാൻ കഴിയുക. അവരെ പിൻപറ്റിക്കൊണ്ടാണ് ദീനിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ മഹത്തുക്കളാണ് നമുക്ക് ദീൻ പഠിപ്പിക്കുന്നത്. സത്യത്തിൽ ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നതിൻ്റെ മുമ്പ് മുഴുവൻ പ്രവാചകന്മാരെയും അള്ളാഹു തല നിശ്ചയിച്ചു. ഒരേ സമയത്ത് 2 പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ഒരു ഗോത്രത്തിലേക്ക് ഒരു പ്രവാചകൻ, മറ്റൊരു ഗോത്രത്തിലേക്ക് മറ്റൊരു പ്രവാചകൻ വന്നിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശേഷം ഒരൊറ്റ പ്രവാചകനും വന്നിട്ടില്ല. അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു അയച്ചത് ഒരു ഗോത്രത്തിലേക്കോ ഒരു രാഷ്ട്രത്തിലേക്കോ ഒരു കാലത്തേക്കോ അല്ല, ഖിയാമത്ത് നാൾ വരെയുള്ള കോടിക്കണക്കായ മുസ്ലിമീങ്ങളിലേക്കാണ് അള്ളാഹുവിന്റെ റസൂൽ അയച്ചത്. ആ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഒരു നബിയും ഇവിടെ വരുന്നില്ല. ഖാദിയാനികൾ പറഞ്ഞു നബി ഇനിയും ഇനിയും വന്നുകൊണ്ടിരിക്കുമെന്ന്. അതിനെ ശക്തിമത്തായി ഇസ്ലാം എതിർക്കുന്നുണ്ട്. മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹിന്റെ ശേഷം യുദ്ധം ചെയ്തത് ഈ പ്രവാചകത്വ വാദം ഉന്നയിച്ച ആളുകളോടാണ്, മുസൈലിമത്തുൽ ഖദ്ദാബിന്റെ അനുയായികളോട്. കാരണം തർക്കമില്ലാത്തൊരു വിഷയമാണ്, അള്ളാഹുവിന്റെ റസൂൽ അവസാനത്തെ പ്രവാചകനാണ്, ഇനി പ്രവാചകനില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അതിന്റെ മുമ്പ് എത്രയോ പ്രവാചകന്മാർ ഒരു സ്ഥലത്ത് തന്നെ വന്നു. ഒരു കാലഘട്ടത്തിൽ നിരവധി പ്രവാചകന്മാരും ഉണ്ടായി. ഓരോ ഗോത്രത്തിനും ഓരോ പ്രവാചകന്മാരയച്ചു.
അള്ളാഹുവിന്റെ സുവിശേഷം ഉറച്ച പ്രവാചന്മാരുമില്ല. ആ കഴിഞ്ഞു പോയ പ്രവാചന്മാരുടെ ദൗത്യം, ആ പ്രവാചന്മാരുടെ പ്രബോധനം, ആ പ്രവാചന്മാരുടെ കാര്യങ്ങള്, ഉപദേശ നിർദ്ദേശങ്ങള് മുഴുവനും ഇവിടെ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഔലിയാക്കളാ. വിലമാ ഉമ്മത്തി കമ്പിയ ഇബനി ഇസ്രായീൽ. പിന്നെ ഇവിടെ പ്രവർത്തിക്കുന്നത് പ്രവാചന്മാരില്ലല്ലോ, മഹാന്മാരായ പണ്ഡിതന്മാർ അള്ളാഹുവിന്റെ ഔലിയാക്കളാ. എന്ന് വിശേഷിപ്പിച്ച മഹത്തുക്കളായ ഔലിയാക്കൾ, ഈ ഔലിയാക്കളുടെ ശൃംഖലയാണ് പിന്നെ ഇവിടെ ദീൻ വളർത്തിയത്. ആ ഔലിയാക്കളാണ് ഇവിടെ ദീൻ പഠിപ്പിച്ചത്. ആ ഔലിയാക്കളാണ് ജനങ്ങൾ മുഴുവനും പിൻപറ്റിയിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ചതോ, ആ ഔലിയാക്കളുടെ ഒന്നാമത്തെ നിരയാണ് മഹാന്മാരായ ബദരീങ്ങൾ. അവരാണല്ലോ ആദ്യ തൗലിയാക്കൾ. മുസ്ലിം ലോകം ഇന്നും റമദാൻ മാസം വരുമ്പോ ബദരീങ്ങളെ സ്മരിക്കുകയും ബദ്രമൗലിദ് ചൊല്ലുകയും ആ മഹത്തുക്കളുടെ ചരിത്രം ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയുമാണ്. സി എം വലിയുള്ളാഹിയുടെ ചരിത്രം ഈ ശവ്വാൽ മാസത്തിലും ദുൽഖൈദ മാസത്തിലും ഒക്കെ തന്നെ മുസ്ലിമീങ്ങൾ താമസിക്കുന്ന മിക്ക പ്രദേശങ്ങളിലും മഹാനായ സി എം വലിയുള്ളാഹിയുടെ ചരിത്രം പറയുന്നുണ്ട്. ആ മഹാനായ വലിയുള്ളാഹിയെ സ്മരിക്കുന്നുണ്ട്, ആ വലിയുള്ളാഹിയുടെ മൗലിദ് പാരായണം ചെയ്യുന്നുണ്ട് എന്ന പോലെ ആദ്യത്തെ റൗണ്ട് അല്ലെങ്കിൽ ആദ്യത്തെ ഔലിയാക്കളോ മഹാനമാരായ ബദരീങ്ങള്, അവരിവിടെ ദീൻ പ്രവർത്തിച്ചവരാ. മക്കയില് ആരംഭ റസൂലുള്ളാഹിക്ക് നിസ്കരിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നിസ്കരിക്കാൻ അവിടുത്തെ ആളുകൾ അങ്ങേ സമ്മതിച്ചില്ല. അത് മാറ്റി ഇന്ന് ലോകത്തുള്ള മുഴുവൻ മുഅ്മിനീങ്ങൾക്കും മക്കത്ത് കഅബാലയത്തിന്റെ ചുറ്റുഭാഗത്ത് നിന്ന് നിസ്കരിക്കാനുള്ള അവസരമുണ്ടായി. ഇതുണ്ടാക്കിയത് ഔലിയാക്കളല്ലേ? ഇന്ന് നിങ്ങൾ ചിന്തിച്ചോ, മക്കത്ത് എന്നാൽ നിസ്കരിക്കുന്നതിന് യാതൊരു തടസ്സവും ഇല്ല, തവാഫ് ചെയ്യുന്നതിന് ഒരു തടസ്സവും ഇല്ല, ഖുർആൻ ഓതുന്നതിന് തടസ്സമില്ല, ഏത് ഇബാദത്ത് നിർവഹിക്കുന്നതിനും ഒരു തടസ്സവും ഇല്ല. ഈ ഒരു സ്വാതന്ത്ര്യം സത്യത്തിൽ നമുക്ക് വാങ്ങിത്തന്നത് ഔലിയാക്കളുടെ ഒന്നാമത്തെ നിര മഹാന്മാരായ ബദരീങ്ങളാഹും. മുളർ ഗോത്രത്തിൽ തെരഞ്ഞെടുത്ത അസ്റബുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ദീനെ ഇവിടെ ശക്തിപ്പെടുത്തിയ ആർക്കും മക്കത്തിൽ നിന്ന് നിസ്കരിക്കാം, ആർക്കും കബാലത്തിന്റെ ചുറ്റുഭാഗത്ത് തവാഫ് ചെയ്യാം, ആർക്കും അവിടെ ഇരുന്ന് ഖുർആൻ ഓതാം, ആർക്കും അവിടെ ഇത്തിക്കാഫിരിക്കാം, ഒരു തടസ്സവുമില്ലാതെ അതിനുള്ള സ്വാതന്ത്ര്യം നമുക്ക് വാങ്ങിത്തന്നത് ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ നിര ബഹുമാനപ്പെട്ട ബദരീങ്ങളാ. അവിടെ ഇങ്ങോട്ട് പോരുന്നു ഔലിയാക്കളുടെ പ്രവർത്തനം. ഈ പരിശുദ്ധ ദീൻ ഇവിടെ നിലനിർത്താൻ, ഈ ദീന്റെ പ്രവർത്തനങ്ങൾ ലോകത്തിന് പഠിപ്പിക്കാൻ, ലോകത്തിന് മുമ്പിൽ പ്രചരിപ്പിക്കാൻ ആ ഉലിയാക്കളാണ് പിന്നീട് പ്രവർത്തിച്ചത്. ആ ഉലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ഒലിയാണ് മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു. ഏറ്റവും വലിയ കുത്തുബാണ് ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി. അങ്ങനെ തുടങ്ങിയിട്ട് ഞാനത് വിശദീകരിക്കുകയല്ല, ഔലിയാക്കന്മാരും ആലിമീങ്ങളുമാണ് ഈ സമുദായത്തിന് ഈ പരിശുദ്ധ ദീനെ പരിചയപ്പെടുത്തിയതും പഠിപ്പിച്ചതും. അവരിലൂടെ ദീന്റെ പ്രവർത്തനങ്ങൾ ലോകം കണ്ടിട്ടുള്ളത്. ഒരൊറ്റ പ്രവാചനും അല്ലാഹുവിന്റെ റസൂലേശം പിന്നെ വരുന്നില്ല. ഖാദിയാനികളെ പോലത്തെ ചില തെറ്റായ ചിന്താഗതിക്കാർ അങ്ങനെ പറഞ്ഞു എന്നല്ലാതെ പിന്നീടുള്ളതൊക്കെ ഔലിയാക്കളാണ്. ആ ഔലിയാക്കളുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ ദീൻ ഇന്നവരെ ഇവിടെ നിലനിന്നത്. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വിശദീകരിക്കല്ല. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ സത്യത്തില്
അവരിവിടുന്ന് മരണപ്പെട്ടതിന് ശേഷം ആ സമൂഹങ്ങൾ മുഴുവനും ശിർക്കിലേക്ക് മടങ്ങിപ്പോയി. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികൾ ഈസാനബിനെ പ്രസവിച്ച അന്ന് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞൊരു വാക്കാണ് ഖുർആനിൽ എടുത്തു പറഞ്ഞു, ഞാൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് ഒരു പ്രവാചകനായിക്കൊണ്ടാണ്. ഇന്നി അബ്ദുല്ലാ, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. ഒരിക്കലും ഞാൻ ഒരു പ്രവാചകൻ എന്നതല്ലാതെ ഒരു ഇലാഹ് എന്ന ചിന്ത ഇല്ല. കർമ്മങ്ങളൊക്കെ ചെയ്യാൻ എന്നോട് അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. പ്രസവിച്ച ദിവസം സംസാരിച്ച മൊഴിജത്തുള്ള ഒരു കുട്ടിയാണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം. പക്ഷെ ആ ഈസാ നബി മടന്ന് പോയതിന്റെ ശേഷം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അതേ വിഭാഗം ഇന്നീ അബ്ദുള്ള എന്ന് ആ ഈസാ നബി പറഞ്ഞ ആ മഹാനായ പ്രവാചകന്റെ അനുയായികൾ എന്ന് പറയുന്നവർ ഈസാ നബി പടച്ചോനാണെന്നാണ് പറയുന്നത്. ഈസാ നബി ഇലാഹാന്നാ പറയുന്നത്. ഈസാ നബിന്റെ ഉമ്മയും ഒരു ഇലാഹ്. മക്കളില്ലാത്തോണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ പത്ത് മക്കളുണ്ടെങ്കിൽ ആ പത്ത് മക്കളും ഇലാഹാന്ന് പറഞ്ഞേനെ. ആ രീതിയിൽ കഴിഞ്ഞ ദീനുകളും അമ്പിയാക്കന്മാര് അവരുടെ ഉമ്മത്തിമാര് ഒഴുവനും ബഹുമാനപ്പെട്ട ഉസ്താദ് എത്തി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞ് നിർത്തുകയാണ്. ആ സമുദായങ്ങൾ മുഴുവനും വഴിതെറ്റിപ്പോയി. ഒരു ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. മുഴുവൻ അമ്പിയാക്കന്മാരും തൗഹീദ് പ്രചരിപ്പിക്കുന്നവരാ. പക്ഷേ ആ തൗഹീദ് അവർ പ്രചരിപ്പിച്ചു, അവരുടെ വഫാത്തിന്റെ ശേഷം അബാബത്തൽ പിന്നെ ഈ ചിർക്കിലേക്ക് നീങ്ങി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ സമൂഹം ആരംഭ റസൂലുള്ളാഹിന്റെ ഉമ്മത്തിമാർ ഇന്നേ വരെ ഷിർക്കിലേക്ക് മടങ്ങിയിട്ടില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നേരം വരെ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ലസ്തു അക്ഷരം ഇക്കും അൻ തുശ്രികു, എന്റെ സമുദായം ഷിർക്കിലേക്ക് മടങ്ങൂല. ചുരുക്കം ഇന്നും നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരല്ലേ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും. ഹദ്ദാദ് റാത്തിബ് ചെല്ലുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിസ്കാരം കഴിഞ്ഞാലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, മറ്റ് സമയങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദിക്റ് ചൊല്ലുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ്. തൗഹീദ് എന്ന് മാറിയോ? വാഹു റസൂൽ പറഞ്ഞു, ലസ്തഖ്ഷാ മിൻകും അൻ തുശ്രികൂ, ഇതിനാൽ തൗഹീദ് എന്ന് മാറൂല. ഈ മാറ്റം ഇല്ലാത്തത്, ദീനിൽ പരിവർത്തനത്തിന് ആരും അനുവദിക്കാത്തത്, ആര് മാറ്റാൻ ശ്രമിച്ചാലും സമ്മതിക്കാത്തത്, ഔലിയാക്കളുടെ പ്രവർത്തനത്തിന്റെ കാരണമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ വലിയ നബിയല്ലേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം? ആ ഇബ്രാഹിം നബി മരണപ്പെട്ടപ്പോ ഇബ്രാഹിം നബിന്റെ പ്രതിമയുണ്ടാക്കി ജനങ്ങൾ മുഴുവനും ആരാധിക്കാൻ തുടങ്ങി. തൗഹീദ് സ്ഥാപിക്കാൻ എത്രമാത്രം പ്രയാസപ്പെട്ട പ്രവാചകനാണ് ഇബ്രാഹിം നബി. മൂസാ നബി മരിച്ചപ്പോഴും സ്ഥിതി അതല്ലേ? ഇസ്മായിൽ നബി അലൈഹിസ്സലാം മരണപ്പെട്ടപ്പോഴും ഇസ്മായിൽ നബിന്റെ പ്രതിമയുണ്ടാക്കി ആളുകൾ ആരാധിച്ചു. കഴിഞ്ഞ അമ്പിയാക്കന്മാരുടെ സമൂഹത്തിലൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ അതാ. ഒരൊറ്റ കുട്ടിയും തൗഹീദിൽ ഇല്ല. അരബ് റസൂലിന്റെ ഉമ്മത്തിമാര് കോടിക്കണക്കിന് ജനങ്ങളാ, മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ് പച്ചയായ തൗഹീദ് ഇന്നും ഉരുവിട്ടുകൊണ്ടിരിക്കുന്നു, ഹൃദയത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ആരാണ് ഇതിന് നേതൃത്വം നൽകിയത്? ആരാണ് ഈ സമൂഹത്തെ വളർത്തുന്നത്? ആരാണ് ഈ സമൂഹത്തിൽ ഈ പരിവർത്തനം സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ ഈ തൗഹീദ് ജനങ്ങളെ ഉറപ്പിച്ചു നിർത്തിയത് ഔലിയാക്കളാണ്. ആ ഔലിയാക്കളെ പ്രവർത്തനം കൊണ്ടാണ് ഈ ദീൻ ഇവിടെ നിലനിൽക്കുന്നതാ. ഒരു കാര്യത്തിലും ഒരു മാറ്റവുമില്ല. കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാരുടെ ആളുകളോട് നിസ്കരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിട്ടുണ്ട്. ഈസാ നബിനോട് നിസ്കരിക്കാൻ കൽപ്പിച്ചു, ഇബ്രാഹിം നബിനോട് നിസ്കരിക്കാൻ കൽപ്പിച്ചു, മൂസാ നബിനോട് നിസ്കരിക്കാൻ കൽപ്പിച്ചു,
യുഹരിബൂന കലിമ മവാദിഹി, അവരൊക്കെ ആ നിയമങ്ങളിൽ നിന്ന് മാറ്റി പുതിയ പുതിയ ആചാരങ്ങളും കൊണ്ടുവന്നു, ഇസ്ലാം പരിപൂർണമായി നഷ്ടപ്പെട്ടു. ഈ സമൂഹത്തിൽ നിങ്ങൾ ചിന്തിച്ചോക്ക്, കുറഞ്ഞ മുജാഹിദ് എന്തെങ്കിലുമൊക്കെ കട്ടിക്കൂട്ടുന്നുണ്ടെങ്കിലും മുസ്ലിം ഉമ്മത്തിൽ ഒരു മാറ്റവുമില്ല. അന്ന് നിലനിൽക്കുന്ന റസൂല പഠിപ്പിച്ച ആശയത്തിൽ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഔലിയാക്കളാണ്. അതാ ഞാൻ ഒറ്റ വാക്കിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്തിയത്, ഔലിയാക്കളാണ് ഇവിടെ ദീൻ നിലനിർത്തിയത്. ഈ ദീനൊന്നും മാറ്റമില്ലാതെ ആ നിയമങ്ങൾ മുഴുവനും അംഗീകരിച്ചുകൊണ്ട് മനുഷ്യൻ ചില തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പക്ഷേ അടിത്തറ നഷ്ടപ്പെടാതെ ഈ സമൂഹത്തിന് തൗഹീദിൽ അടിയുറപ്പിച്ചു നിർത്തിയത് മഹാന്മാരായ ഔലിയാക്കളാണ്. അതിന്റെ കഥക്കെ നിങ്ങൾക്കറിയാം, ഞാൻ വിശദീകരിക്കേണ്ടതില്ല. സുന്നത്തുമായത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചത് ഔലിയാക്കളാണ്. സുന്നത്തുമായത്തിന്റെ ആശയങ്ങൾ ഇവിടെ നിലനിർത്തുന്ന ഔലിയാക്കളാണ്. വിധേയ കക്ഷികൾ രംഗത്ത് വന്നപ്പോ ആ വിധേയ കക്ഷികളെ കൂടെ കൂടാൻ പാടില്ല, അവർക്ക് പ്രോത്സാഹനമുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല, അവർക്ക് ആളുകളെ കൂട്ടിക്കൊടുക്കുന്ന കാര്യം നമ്മുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ല, സലാം പോലും ചെല്ലാൻ പാടില്ലെന്ന് ഉറക്കെ പറഞ്ഞത് ഔലിയാക്കളെ നേതാവായ മഹീദ്ദീൻ ശൈഖ് തങ്ങളാ. നോക്ക്, നിങ്ങൾ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിയും അതേ രൂപത്തിൽ തന്നെ മുജാഹിദിനോടും ജമാഅത്തെ ഇസ്ലാമിനോടും കടുത്ത എതിർപ്പില് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഇവിടെ നിലനിൽക്കണമെന്ന് നിർബന്ധമുള്ള ആ രീതിയിൽ അനിയങ്ങളെ പഠിപ്പിച്ച വലിയ നേതാവല്ലേ ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹി. Thank you.
സുന്നത്തമായത്തിൻ്റെ എതിരാളികളെ വളരെ ശക്തമായ ഭാഷയിൽ എതിർത്ത് സുന്നത്തമായത്തിൻ്റെ ആശയം ഇവിടെ ഉറപ്പിച്ചു നിർത്തുന്ന ആ പാരമ്പര്യം, സുന്നത്തമായത്തിൻ്റെ മഹത്തുക്കളായ ഔലിയാക്കളുടെ പാരമ്പര്യം ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാഹിലൂടെ ഇന്നിവിടെ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ ചെറിയൊരു പിളർപ്പ് നമ്മളുണ്ടായല്ലോ, ആ പിളർപ്പിൽ പോലും സത്യത്തിൽ മഹാനായ സി എം വലിയുള്ളാഹിയുടെ ശക്തിയാണ്, ആ മഹാൻ നൽകിയ ഊർജം, ആ മഹാൻ നൽകിയായിരിക്കുന്ന പവറ് ബഹുമാനപ്പെട്ട ഉള്ളാഹത്തങ്ങളോടും എബിസ്താദിനോടും പറഞ്ഞ് നിങ്ങൾ ചിന്തിച്ചു നോക്ക, സുന്നത്തമായത്തിൻ്റെ ശക്തി ഇവിടെ നിലനിർത്തി. ഈ രീതിയിൽ ഔലിയാക്കൾ അവരാണ് ദീൻ്റെയും സുന്നത്തമായത്തിൻ്റെയും പ്രവർത്തകർ എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ ഇന്ന് രാവിലെ ജാമിയത്തുൽ ഹിന്ദിൻ്റെ ഒരു കോഴ്സ് ഉദ്ഘാടനം ചെയ്യുന്നു മർക്കസിൽ വെച്ച്. ഖുർആന്റെ വിശദീകരണങ്ങൾ വിവരിച്ചുകൊണ്ട് ഉള്ള ഒരു ക്ലാസ് ആ ജാമിയത്തുൽ ഹിന്ദ്. ആ പരീക്ഷയിൽ ഒന്നാമത്തെ സ്ഥാനം ലഭിച്ചത് ഈ മടവൂരിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ്. നോക്ക് നിങ്ങൾ, സത്യത്തിൽ സ്ഥാപനങ്ങൾ ഏറെ ഉണ്ടെങ്കിലും സി എം വലിയുള്ളാഹിയുടെ പവറാണ് അല്ലെങ്കിൽ മഹാനവരുടെ ബർക്കത്താണ് ആ ഡിഗ്രി ഈ സ്ഥാപനത്തിന് കിട്ടാനുണ്ടായ കാരണം. മഹാന്മാരെ വർക്കത്തിൻ്റെ പവറാണ് സത്യത്തിൽ. ഇവിടെയുള്ള നമ്മുടെ വാക്കവിയും കുറഞ്ഞ ആളുകൾ, വലിയ പണക്കാരും കൈവുള്ളവരൊന്നുമല്ല, ഭൗതിക വിദ്യാഭ്യാസത്തിൽ ഉയർന്നവരല്ല, പക്ഷേ ആ ചെറിയ ആളുകൾ ഈ സ്ഥാപനം തുടങ്ങി ഇന്ന് 25 സ്ഥാപനങ്ങൾ വിവിധ വയനാടുകളിൽ, ബാലുശ്ശേരി അടക്കം മലപ്പുറം ജില്ലയിൽ ഉൾപ്പെടെ പല സ്ഥലത്തും നടന്നുകൊണ്ടിരിക്കുന്നു 25 സ്ഥാപനങ്ങൾ. ഈ സ്ഥാപനത്തു നിന്ന് പഠിച്ച 15 ഡോക്ടർമാർ, MBBS ബിരുദം കരസ്ഥപ്പെടുത്തിയ ഡോക്ടർമാർ ഇവിടെയുണ്ട്. ഇത്രയും വലിയ ഒരു വളർച്ച ഈ സ്ഥാപനത്തിന് ലഭിക്കാനുണ്ടായ കാരണം മഹാനവരുടെ ബർക്കത്താണ് എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. 3500 വിദ്യാർത്ഥികൾ ഇന്ന് ഈ ഇവരുടെ സ്ഥാപനത്തിൽ, നമ്മുടെ CM സെന്ററിൻ്റെ സ്ഥാപനത്തിൽ പ്രവർത്തിച്ചു പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്ക് നിങ്ങൾ, ഇത്രയും വലിയൊരു ഉയർച്ച കൂടുതൽ കാലമൊന്നും ആയിട്ടില്ലല്ലോ ലഭിച്ചത്, ആ മഹാനുഭാവന്റെ വർക്കത്താണ് എന്നില്ല, അതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ദീൻ ഒന്നാമതായി ഇവിടെ നിലനിർത്തുന്നത് ഈ ഔലിയാക്കളാണ്, സുന്നത്തമായത്തോടെ നിലനിർത്തുന്നത് ഔലിയാക്കളാണ്. അതിനാണ് ഈ സ്ഥാപനങ്ങളും ഈ പ്രവർത്തനങ്ങളും ഒക്കെ എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ആ മഹത്തുക്കളെ പിന്നിൽ അണിനിരക്കാൻ അവരാരും പടച്ചോന്മാരൊന്നുമല്ല, അവരാരും പ്രവാചകന്മാർ അല്ല, പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് കൊടുത്തൊരു പവർ, ആ പവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് സ്വീകരിച്ചുകൊണ്ട് ആ മഹത്വക്കളെ കൊണ്ട് വർക്കത്തെടുത്തിട്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ വിഷയങ്ങളിൽ, പ്രവർത്തനങ്ങളിൽ, പ്രസംഗങ്ങളിൽ, സ്ഥാപനങ്ങളിൽ, സംഘടനകളിൽ വർക്കത്തുണ്ടാവും, യാതൊരു സംശയവും കാര്യത്തില്ല. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ മഹാനായ സയ്യിദ് അല്ലാഹു തആല മദീനത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ, ഏറ്റവും വലിയ നിർമ്മിട്ടൻ, പക്ഷേ അല്ലാഹുവിൻ്റെ റസൂൽ സയ്യിദ് അല്ലാഹു തആല പറഞ്ഞു, സയ്യിദേ നിനക്കുണ്ടായ പണവും നിനക്കുണ്ടായ പുരോഗതിയും നിനക്കുണ്ടായ വർക്കത്വമൊക്കെ സാധുക്കളായ, സാധാരണക്കാരായ, നല്ലവരായ ഔലിയാക്കൾ, ആ സ്വഹാബിമാരിൽ പ്രമുഖന്മാരായ സ്വഹാബിമാർ അവരെ ബർക്കത്തുണ്ടാണെന്നത് മറന്നു പോകരുത് എന്ന് സയ്യിദ് റളിയല്ലാഹു തആലയോട് അല്ലാഹുവിൻ്റെ റസൂൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ മതനാണ്, അവരുടെ ഫവറാണ്. മരിച്ചാലും ആ മഹത്തുക്കൾ നമ്മളെ സംബന്ധിച്ച് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് സൂറത്ത് യാസീൻ പഠിപ്പിച്ചത്. ഹബീബ് നജാറിന്റെ കഥ വിരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞു, മരണപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച് ദീൻ നേതൃത്വം നൽകിയ മഹാനാണ് നിർത്തുന്നില്ല. ആ ഹബീബ് നജാർ ഖബർ എത്തിയപ്പോൾ അല്ലാഹു തആല ഖബർ സ്വർഗത്തോപ്പാക്കി എല്ലാ സുഖങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവിടെ വിശ്രമിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തു. പക്ഷേ ആ വിശ്രമിക്കാൻ വേണ്ടി ഏർപ്പാട് ചെയ്തപ്പോഴും ഹബീബ് നജാർ അല്ലാഹു സുബ്ഹാനഹു തആലയോട് പറഞ്ഞത്, യാലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറലീ റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ. അല്ലാഹുവേ എനിക്ക് കിട്ടിയ പവർ, എനിക്ക് കിട്ടിയ ഈ സ്ഥാനം
എന്റെ നാട്ടുകാരെ നീ അറിയിച്ചു കൊടുത്താൽ അവരും എന്റെ മാർഗത്തിലേക്ക് വരുമായിരുന്നു എന്ന് ആ ഹബീബ് നജാർ പറഞ്ഞ സംഭവം സൂറത്ത് യാസിലൂടെ അള്ളാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, അവർ വഫാത്തായാലും അവർ നമ്മുടെ കാര്യത്തിൽ ചിന്തിക്കുകയും നമ്മൾ ഹിദായത്താകണം, സലാമത്താകണം, നരകത്തു നിന്ന് മോചനം ലഭിക്കണം, നല്ലവരെ കൂട്ടത്തിൽ എത്തണം എന്ന് ചിന്തിക്കുകയും അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന മഹത്തുക്കളാണ് ഔലിയാക്കന്മാർ. അവർ സ്വർഗത്തിന്റെ തോപ്പിലാണ് അല്ലെങ്കിൽ ഖബർ സ്വർഗത്തോപ്പാണ്, എന്നിരുന്നാലും അവിടുത്തെ സുഖം ആസ്വദിക്കുന്നതിന്റെ പുറമെ നമ്മുടെ കാര്യം റബ്ബിനോട് പറയുന്ന ചിത്രമാണ് ഹബീബ് നജാറിന്റെ സംഭവത്തിലൂടെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു യാസീനിൽ യാലൈത ഖൗമി യഅലമൂൻ ബിമാ ഫഅലി റബ്ബി വജഅലനീ മിനൽ മുക്രമീൻ എന്ന് അല്ലാഹു നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് മഹാന്മാർ മരണപ്പെട്ടാലും അവർ വഫാത്തായിരുന്നാലും അവർ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ കാര്യത്തിൽ അവരെ ചിന്ത. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹിദായത്താണ്, സുന്നത്തെ മായത്താണ്, ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും പ്രധാനം ആ ദീനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ദീന് അവരോടൊപ്പം നിന്നുകൊണ്ട് അവരെ പോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും നമ്മളും പ്രവർത്തിക്കാൻ തയ്യാറാകണം. നമ്മുടെയൊക്കെ പല നാട്ടിൽ നിന്നും വന്ന ആളുകളാണ് മഹല്ലത്തുകൾ, നമ്മുടെ മദ്രസയുണ്ടാകും, നമ്മുടെ പള്ളിയുണ്ടാകും, നമ്മുടെ ദേവാ കോളേജുകളുണ്ടാകും, നമ്മുടെ ഹിബ്ദ് കോളേജുകളുണ്ടാകും. നിങ്ങളൊക്കെ തിരിച്ച് നാട്ടിൽ ചെന്നാലും നേരത്തെ പ്രവർത്തിച്ചതുപോലെ മഹാന്മാരെ ഇഷ്ടം അവിടെയാണ്. ജീവിതവും മരണവും അല്ലാഹു തആലാന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ്. ആ പ്രവർത്തനത്തിൽ നമ്മളൊക്കെ വകവാക്കുകയും കൈവിന്റെ പരമാവധി അത്തരം സ്ഥാപനങ്ങളൊക്കെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതോടെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സഹായവും നിങ്ങൾ മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ നിർത്തി. അല്ലാഹു തആലാ മഹാന്മാരുടെ സ്നേഹം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരെ നമ്മൾ സ്നേഹിച്ച ബർക്കത്തുകൊണ്ട് എല്ലാ രോഗങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സലാമത്തും സന്തോഷവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മഹാന്മാരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ ബർക്കത്തും മഹബത്തും ലഭിച്ചുകൊണ്ട് ദീനിനെ നേതൽക്കുന്ന നമ്മുടെ നേതാവാണ് സുൽത്താനും ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അല്ലാഹു തആല ദീർഘായുസ് ആരോഗ്യത്തോടെ പ്രദാനം ചെയ്യുമാറാവട്ടെ. ദീനിന് വേണ്ടി നീണ്ട കാലം ഖിദ്മത്ത് ചെയ്യാൻ നമുക്ക് നേതൃത്വം നൽകാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവിധ ശർറുടെ വരെ ശർറിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല മോചനം നൽകി എന്നെന്നും നമുക്ക് തണലായി അവസാനം വരെ അല്ലാഹു സുബ്ഹാനഹു വതആല ദീർഘായുസ് പരിപൂർണ്ണ ആരോഗ്യത്തോടെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമുക്കൊക്കെ അല്ലാഹു ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് റാഹത്തും സലാമത്തും സന്തോഷവും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ബിറഹ്മത്തിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും.